യൂട്യൂബിൽ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു പറഞ്ഞ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ നമ്മളിവിടെ ആക്സിഡൻറ്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികളൊന്നും സെയിൽ ചെയ്യുന്നില്ല. പിന്നെ പൊതുവെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വാഹനങ്ങൾ ഞാൻ സെലക്റ്റീവ് ആയിട്ടുള്ള ഷോപ്പുകളാണ് പൊതുവേ ചെയ്യാറുള്ളത്. കാരണം നമ്മൾ മറ്റേ ചണ്ട വണ്ടികൾ എന്ന് പറയും, പൊതുവേ നമ്മൾ നാടൻ ജോലിയുണ്ട് മലപ്പുറത്തൊക്കെ ചണ്ട വണ്ടികൾ, അതായത് തട്ട് മുട്ട് സാധനമൊക്കെ ഉള്ള വണ്ടികൾ, പൊതുവേ അങ്ങനത്തെ ഒരു ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്യാറില്ല. കാരണം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഒരാൾ പോയി പെട്ടു എന്നുള്ളൊരു കമൻറ്റ് നമുക്ക് വരരുത് എന്ന് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സെലക്റ്റീവായ കുറച്ച് മുമ്പ് എനിക്ക് കൂടി ഒരു വിശ്വാസം തോന്നുന്ന ഷോപ്പുകളാണ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ചില കമൻറ്റുകളൊക്കെ വില കൂടുതലാണെന്ന് വരാറുണ്ട്. ഒന്ന് ഞാൻ കാണുന്നത് പൊതുവേ പിന്നെ മോഡൽ കൂടിയ വാഹനങ്ങളാണ്, കുറഞ്ഞ റണ്ണിങ് കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് ഒക്കെ ഉള്ള വാഹനങ്ങൾക്ക് പൊതുവെ നമ്മുടെ കയ്യിലുള്ള വാഹനം വിൽക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ എന്ത് ചെയ്യും, അത്യാവശ്യം റേറ്റിലേക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ ഞാൻ, നിങ്ങളൊരു ഡീലറാണ്, കുറേ കാലമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്, ഈ ഒരു ഇത്തരം ഒരു കമൻറ്റിന് നിങ്ങളൊരു അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ യൂസ്ഡ് കാർ മേഖല എന്ന് പറഞ്ഞാൽ വേറെ, യൂസ്ഡ് കാർ എന്നല്ല, യൂസ്ഡിൻ്റെ ഏത് പ്രൊഡക്റ്റ് മേഖലയാണെങ്കിലും വേറൊരു ബിസിനസ് മേഖല പോലെയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് യൂസ്ഡ് പ്രൊഡക്റ്റാണ്. ഓക്കെ. നമ്മളിലിപ്പോൾ ഇൻവെൻട്രി നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആണോ നമ്മളൊരു പ്രൈസിന്? വേറെ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗാർമെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ, നമ്മൾ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു ചെറിയൊരു മാർജിൻ വേണം. സ്വാഭാവികമായിട്ടും ഓയലക്സ്, ഫേസ്ബുക്ക് പോലുള്ള ക്ലാസിഫൈഡ്സ്, ഓയലക്സ് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് അതൊക്കെ വരുന്ന പോലത്തെ ക്ലാസിഫൈഡ്സ് ഉണ്ടായത് കാരണം ആളുകൾക്ക് സുലഭമായിട്ട് ഇതിൻ്റെ വില ഒക്കെ മാർക്കറ്റ് നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതോ വിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ വിലകളൊക്കെ ആളുകൾ ചോദിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ വിലയിൽ നിന്ന് നമ്മൾ ബാർഗെയിൻ ചെയ്തൊരു ചെറിയൊരു മാർജിൻ ഇട്ടിട്ടാണ് നമ്മളെന്നല്ല യൂസ്ഡ് മേഖലയിൽ ആളുകളെല്ലാം കാർ കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ കമൻറ്റിൽ ചോദിക്കും ഇതിലും നല്ലത് പുതിയത് വാങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഒരു ഉപജീവനമാർഗ്ഗമാണ് ഈ യൂസ്ഡ് കാർ മേഖല. സോ ഈ സാധനത്തിൽ ഡിമാൻഡ് കൂടുമ്പോൾ ഏതൊരു വസ്തുവിൽ നിന്ന പോലെ നമ്മളെ യൂസ്ഡ് കാറുകൾക്കും ഡിമാൻഡ് കൂടും. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിമാൻഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രൈസ് ഇൻക്രീസ് ആകും. അതുകൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഒരു വർഷം കൊറോണ കാലഘട്ടത്തിൽ യൂസ്ഡ് കാർ മേഖലയിൽ കൂടുതൽ സാധ്യതകളുണ്ട്, കൂടുതൽ ആളുകൾ വാങ്ങാൻ തുടങ്ങി വാഹനങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത്. അപ്പോൾ ആ സമയത്ത് വാഹനങ്ങൾ കൂടുതൽ ആളുകൾ വാങ്ങുമ്പോൾ ന്യൂ കാർ ഇറങ്ങിയിട്ട് അത് പഴയതായ യൂസ്ഡ് ആവുള്ളൂ. അപ്പോൾ ന്യൂ കാർ കുറച്ച് ഇറങ്ങും ചെയ്യുന്നത്, യൂസ്ഡ് കാർ ക്രമാതീതമായി കൂടുതൽ ആളുകൾ വാങ്ങുന്ന സമയത്ത് യൂസ്ഡ് കാറിൻ്റെ മാർക്കറ്റ് എന്തായി, റിക്വയർമെൻറ്റ് കൂടി. പക്ഷേ നമ്മൾ ഇൻവെൻട്രി ആളുകളെ ഒന്നും കിട്ടണ്ടേ, അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടുതൽ ചോദിക്കാൻ തുടങ്ങി ആളുകൾ, വലിയ പ്രൈസിന് ആളുകൾ വാങ്ങാൻ തുടങ്ങി. ആ ഒരു കാരണത്താലാണ് ആളുകൾ പറയുന്നത് പ്രൈസ് കൂടുതലാണെന്നൊക്കെ. പക്ഷേ നമ്മൾ ചെറിയൊരു മാർജിനിലാണ് നമ്മളെപ്പോലുള്ള എല്ലാ കേരളത്തിലെല്ലാ ഡീലേഴ്സും കച്ചവടം ചെയ്യുന്നത്. പൊതുവെ ഇപ്പോൾ മഴക്കാലത്ത് കടന്നും ചെയ്തതോടുകൂടി എല്ലാ ഡീലേഴ്സിൻ്റെ അടുത്ത് പറയാം പുതിയ സ്റ്റോക്ക് വണ്ടി കിട്ടാനില്ല, എല്ലാവർക്ക് സെയിൽ സോൾഡ് ഔട്ടായി, പുതിയ ഒരു സ്റ്റോക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാർ ടാഗിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, പുതിയ സ്റ്റോക്കുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാർ ടാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ, അതേപോലെ തന്നെ കുറഞ്ഞ റണ്ണിങ് കിലോമീറ്റർ, ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ് കാര്യങ്ങൾ, അതിലൊക്കെ പക്ക ഗ്യാരണ്ടി കൊടുക്കുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമ്മുടെ കാർ ടാഗിൻ്റെ വീഡിയോ മുമ്പ് കാണാത്തവർക്കായിട്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. കാലിക്കറ്റാണ്, കാലിക്കറ്റ് മീൻചന്ത ബൈപ്പാസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ വരാനായിട്ട് പരിചയപ്പെടുത്തിയത് മുഫീദ് കെ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ മുഫീദ് കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു, ഒരുപാട് അതേപോലെ തന്നെ കാലിക്കറ്റ് നമ്മൾ കുറേ കാലത്തിന് ശേഷമായിരുന്നു കാലിക്കറ്റ് ജില്ലയിൽ ചെയ്തത്, കൂടുതലും മലപ്പുറമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ഷോപ്പ് എന്നുള്ള രൂപത്തിൽ പുതിയ വീഡിയോ ആയിട്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരു കൂടുതൽ കമൻറ്റ് വന്നത് എന്താ വെച്ചാൽ കുറഞ്ഞ റണ്ണിങ് കിലോമീറ്റർ, അതേപോലെ തന്നെ നല്ല മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ ആയിരുന്നു. കർഷകരോട് നിങ്ങൾക്ക് പറയാനുള്ള നമ്മുടെ കാർ ടാഗിൻ്റെ ഗ്യാരണ്ടികളൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത്? കാർ ട്രാക്കിൽ നമ്മൾ മെയിനായിട്ട് പ്രീ ഓൺഡ് കാർസ് ചെയ്യുന്നത് ലോ കിലോമീറ്റർ ആയിട്ടുള്ള വെഹിക്കിൾസാണ്. പിന്നെ ചില പ്രീമിയം വണ്ടികൾ മോഡൽ കുറഞ്ഞൊന്നും ചെയ്യാറുണ്ട് നമ്മൾ. പിന്നെ നമ്മളിവിടെ ആക്സിഡൻറ്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികളൊന്നും സെയിൽ ചെയ്യുന്നില്ല. നമ്മൾ സെയിൽ ചെയ്യുന്ന വണ്ടികൾ നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കും, നമ്മൾ അങ്ങനത്തെ വണ്ടികളൊന്നും ചെയ്യില്ല. ടോട്ടൽ ലോസ്, ഫ്ലഡ്, ആക്സിഡൻറ്റ്, മേജർ ആക്സിഡൻറ്റ് ഇതിന് നമ്മൾ ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് മോഡൽ കൂടിയ വാഹനമായതുകൊണ്ട് തന്നെ നല്ല ബാങ്ക് ലോൺസ് ഒക്കെ നമുക്ക് ലോണും അവൈലബിൾ ആയിരിക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ദി ഇവിടെ ഉള്ള വണ്ടികൾ അധികവും നമ്മളെ വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണ് ചിലതൊക്കെ. അപ്പോൾ കമ്പനി വാറണ്ടി ബാക്കിയുണ്ട്, ബാക്കിയുള്ള വണ്ടികളായിരിക്കും. അപ്പോൾ നമ്മളെ ഗ്യാരണ്ടീനെക്കാട്ടും കൂടുതൽ കമ്പനിയുടെ വാറണ്ടി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. നേരെ നമുക്ക് ഡീറ്റെയിൽസ് പറയാനായിട്ട് പരിചയപ്പെടാം.
ഫിസ്ക ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന മാരുതി സുസുക്കിയുടെ ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ ഇരുന്നത്? പെട്രോൾ വേരിയന്റ്. പെട്രോൾ ആണ്. നമ്മൾ മോഡൽ ഏതായിരുന്നു? ഇത് 2020 മാനുഫാക്ചറിംഗ് ആണ്, 2021 ആണ് ഡെലിവറി. അപ്പോൾ ബേസിക്സ് ആയിരുന്നു. ബേസിക്സ് ആണ്. പെട്രോൾ ആണ് ഇപ്പോൾ ബേസിക്സ് വാഹനങ്ങളിൽ പെട്രോൾ മാത്രമാണ് മാരുതിക്ക് ഉള്ളത്. സോ നമുക്ക് മൈലേജ് എത്ര വരെയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് കമ്പനി 23 പറയുന്നുണ്ട്. ഇത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പിന്നെ ഇത് സെഡ് എക്സ് ഐ ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുള്ള്, ഏറ്റവും ഫുള്ള്. അപ്പൊ എ സി ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ, റിയർ വൈപ്പർ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ്, നമുക്ക് കീ ഇല്ലാതെ തന്നെ എൻട്രി ചെയ്യാം. എയർ ബാഗ്സ് ഉണ്ട്, എയർ ബാഗ്സ് ഉണ്ടാവും. അത് കൂടാണ്ട് ഓട്ടോമാറ്റിക് ഫോൾഡർ മിറേഴ്സ് വരും. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഒരു 90-95% ടയേഴ്സ് ഒക്കെ. ടയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വെറും 4000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഷോറൂം കണ്ടി സീറ്റ് കവർ വരെ ഊരിയിട്ടില്ല. ഓക്കെ. അപ്പൊ അത്രയും നമ്മള് ഷോറൂം കണ്ടീഷൻ ആയൊരു കണ്ടീഷൻ. കമ്പനി വാറണ്ടി പീരീഡിന്റെ ഉള്ളിലുള്ളത്, ഇൻഷുറൻസ് അടുത്ത വർഷം വരെ ഉണ്ട്. എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കണമെങ്കിൽ 3 വർഷം വീണ്ടും. അത് കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ അതിന്റെ 2023 ജാനുവരിയിൽ ഇതിന്റെ വാറണ്ടി കഴിയുള്ളു. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ചെയ്യണം. ഇനി 6-7 മാസം ഉണ്ടല്ലോ. അപ്പൊ അത്രയും കമ്പനി വാറണ്ടിയിൽ തന്നെയുള്ള ഒരു വാഹനം. കമ്പനി വാറണ്ടിയിൽ നമുക്ക് ഈ വണ്ടി 4000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. നമ്മൾ പ്രൈസ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 8,60,000 ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ പ്രൈസ് സ്വാഭാവികമായിട്ടും യൂസ്ഡ് വണ്ടി ആയതുകൊണ്ട് നെഗോഷിയേഷൻ ഉണ്ടാവും, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമുക്ക് ഇതിൽ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 90-95% വരെ ചെയ്യാൻ പറ്റും. ഇത് ഫണ്ടിങ് കൂടും, കാരണം ലോ കിലോമീറ്റർ ആണ്, പിന്നെ മോഡൽ കൂടിയതാണ്. പിന്നെ നമ്മളെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോണ്. നല്ല പ്രൊഫൈലും ബാങ്കിങ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ആക്സസറീസ് ഫിറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടി ചെയ്യുമ്പോൾ എന്തായാലും 10.5 അടുത്തെത്തും ഇപ്പൊ പുതിയന്റെ വില. പിന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടോ പ്രൈസിൽ ഓരോ മാസം കൂടുമ്പോൾ? ഇപ്പോഴുള്ള കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ കുറച്ച് മുന്നേ നോക്കിയതാണ്. ഒരു പുതിയ വണ്ടി, അതേപോലെ 4000 കിലോമീറ്റർ, അഡീഷണൽ ഫിറ്റിംഗ്സ്, അണ്ടർബോഡി എല്ലാം ചെയ്തു വരുമ്പോ നല്ലൊരു എമൗണ്ട് വരും. പുതിയൊരു വാഹനക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തിന്റെ ഡിഫറൻസ്. അത് വരും 1 ലക്ഷം. ആ 1 ലക്ഷത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസിൽ നമുക്ക് പുതിയൊരു വാഹനം കിട്ടും. 4000 കിലോമീറ്റർ ലോഡ്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഡിപ്രിസിയേഷൻ വാല്യൂ കുറയും. നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട ഒരുപാട് പൈസ കുറയില്ല. പക്ഷെ നമ്മൾ പുതിയ വണ്ടിയാണ് ഇറക്കുന്നതെങ്കിൽ അതൊരു വർഷം കഴിയുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് കുറയും. ഇതാകുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഡിഫറൻസ്. ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രൈസ് തന്നെ ചോദിക്കണം. സ്വാഭാവിക ചിലപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ യൂസ്ഡ് കാറുകൾ മോഡൽ കൂടിയത് വാങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മോഡൽ കൂടിയ വാഹനങ്ങൾ വാങ്ങി വെക്കുന്നത്. അടുത്ത് നമ്മൾ സെഡാൻ ടൈപ്പ് ആണ്, ഹോണ്ട സിറ്റി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസുകൾ? ഇത് 2019 സിംഗിൾ ഓണർ, വെറും 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് പോയിട്ട് ഒരു ക്ലെയിം പോലും വണ്ടി ഇതുവരെ കംപ്ലൈന്റ് ചെയ്തു. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണോ അതോ പെട്രോളോ? ഇത് പെട്രോൾ വേരിയന്റ്. പെട്രോൾ ആണല്ലേ. വി ആണ് വരുന്നത്. വി മാനുവൽ ട്രാൻസ്മിഷൻ, വി എം ടി. വി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുള്ള്, ഫുള്ളല്ല, ഫുള്ളിന്റെ താഴെ സൺറൂഫ് വരും. ബി എക്സും സെഡ് എക്സും ഉണ്ട് വേറെ. ഓക്കെ. അതില് ഫുൾ ഓപ്ഷൻ, ഒരു കാലത്ത് വി ആയിരുന്നു ഫുൾ ഓപ്ഷൻ. ഓക്കെ. പിന്നെ ഇതില് എന്താ പറയുക, സ്റ്റെപ്പിന് വരെ യൂസ് ചെയ്തിട്ടില്ല. പുതിയ ടയേഴ്സ് മാറ്റിയിട്ടും സ്റ്റെപ്പിന് എടുത്തിട്ടില്ല. ഓക്കെ. പിന്നെ സിംഗിൾ ഓണറാണ്, 36,000 കിലോമീറ്റർ. പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യത്തിൽ നമുക്ക് പക്ക ഗ്യാരണ്ടി. ഒരു ഇവൻ കമ്പനിയിലാണ് ഫുൾ സർവീസ്. ഇവൻ നിങ്ങൾ കമ്പനി പോയിട്ട് ചെക്ക് ചെയ്ത് ഒരു ക്ലെയിം പോലും ചെയ്തില്ല. അത്രയും ഗ്യാരണ്ടി ഉള്ള പക്ക വാറണ്ടി. ഇതിന് വാറണ്ടി ഇല്ല. വാറണ്ടി ഇപ്പൊ മാർച്ചിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി ആർട്ടിക്കൽ എടുക്കണമെങ്കിൽ എടുക്കാം. എടുക്കാൻ പറ്റും. കമ്പനി 5 വർഷം വരെ വാറണ്ടി ചെയ്യേണ്ടി. പിന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. AC പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ. സൺറൂഫിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ബാക്കി എല്ലാം, ബാക്കി ചെറിയ ചെറിയ ഫീച്ചേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. എല്ലാം സെയിം ആണ് അല്ലേ. പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ പക്ക കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ചെക്കിംഗ് പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടികൾ എടുക്കുകയുള്ളൂ. നമ്മൾ അത് ഓരോ മോഡൽ അനുസരിച്ച് കിട്ടും. അപ്പോൾ 2014-15 വണ്ടിയോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ആവണമെന്നില്ല. കാരണം ചെറിയ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഇതിന് നമുക്ക് മൈലേജ് എത്ര കയറി? ഇത് മൈലേജ് ഐ വി ടെക് ആകുമ്പോൾ മൈലേജ് ഒരുപാട് മൈലേജ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും നമ്മൾ ഈ വണ്ടി അറിയില്ല, പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ ഈ ഹോണ്ട സിറ്റിന്റെ കംഫർട്ട് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഐ വി ടെക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് വേറെ തന്നെ ഉണ്ട്. അതുപോലെയുള്ള ആൾക്കാർക്ക് ആളുകൾ വരും. ആളുകൾക്ക് ഒരു പ്രൊഫൈൽ ഉള്ള വണ്ടിയാണ്. നല്ല ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നല്ല പ്രൊഫൈലുള്ള ആളുകളോ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ പ്രൊഫൈൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ് ഈ വണ്ടി. ഇപ്പോൾ നമ്മൾ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,75,000. 9,75,000. അതിൽ നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് ഒക്കെ കുറച്ച് കൊടുക്കാം. ഓക്കെ. പ്രൈസ് ഒന്നും ഫൈനൽ പ്രൈസ് അല്ല, മാക്സിമം നമുക്ക് വില കുറച്ച്. ആളുകൾ വരട്ടെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാക്സിമം നെഗോഷിയേഷൻ ചെയ്ത് മാന്യമായ രീതിയിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. ഓക്കെ. നമ്മൾ ഇതിൽ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ 90% ലോൺ ചെയ്യാം. നമ്മൾ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ടാറ്റ നെക്സോൺ
നമ്മള് നിലവിലിപ്പോ എസ് യു വികളുടെ അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2018 വരുന്ന എക്സ് ടി വേരിയന്റ് ആയിരുന്നു. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ മാനുവൽ ആണ്, പെട്രോളാ വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 18,000 kilometers ഓടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം 18,000 ഓടിയ ടയേഴ്സ് സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് വാഹനത്തിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെയൊക്കെ ഒന്ന് ടച്ച് വന്നാലും വേഗം ഇതിന്റെ ഷേപ്പ്, റിഡ്സിന്റെ ഒക്കെ പോലെ തന്നെ പെട്ടെന്ന് ഷേപ്പ് നഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. അപ്പൊ അത്രയൊന്നും ഇല്ല. നമ്മൾ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 765,000. അതിൽ നമുക്ക് ലോണ് 90%, ലോണൊക്കെ 90%. മോഡൽ കൂടിയ വണ്ടികൾക്കൊക്കെ നമുക്ക് 90% ലോൺ ചെയ്യാം. ഫണ്ടിങ് ഒരുപാടുണ്ട് ബാങ്കിൽ. ബാങ്കും ചെയ്യാം, ഫൈനാൻസും ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് വെറും 18,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ 18 മോഡലില് ഏറ്റവും ഫുള്ളിന് നേരെ താഴെ, അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സിലും വരുന്ന മാനുവൽ ഏറ്റവും ഫുള്ളിൽ താഴെയുള്ളത്. അലോയില്ല, പ്രൊജക്ടഡ് എല്ലാം ഇല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വാഹനം. അതിൽ നമ്മള് ഗ്യാരണ്ടി ആക്സിഡന്റ് ഗ്യാരണ്ടി എല്ലാ വണ്ടിക്കും. വീണ്ടും സെഡാനിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കോഡയുടെ റാപ്പിഡ് അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ്, അതേപോലെ യാത്രാ കംഫർട്ട് ഒക്കെ ഉള്ള നല്ലൊരു വാഹനമാണ്. പിന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഹിസ്റ്ററി ഒക്കെ നല്ല നീറ്റ് ആണ്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല, നല്ല വൃത്തിയുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2017 ഇത് ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട്. 86,000 kilometers ആണ് ഓടിയത്. ഡീസലാണ്, ഡീസലാണ് വരുന്നത്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക്കലി ഡീസൽ. അപ്പൊ നല്ല പെർഫോമൻസ് ഉണ്ടാവും, അതേപോലെ മൈലേജും കിട്ടും. 1.5 TDI ആണ് വരുന്നത്. നല്ല പെർഫോമൻസ് വരും, അതേപോലെ തന്നെ നമുക്ക് മൈലേജ് ഒരു 16 എന്തായാലും കിട്ടും. കിട്ടും ഡീസലാവുമ്പോ നല്ല പെർഫോമൻസ് ഉണ്ടാവും. അതെ അതെ. അത് പക്ഷെ യാത്ര നല്ല സൗകര്യമുള്ള ഒരു വാഹനം. യാത്രാ സൗകര്യം ഉണ്ട്, ബൂട്ട് സ്പേസ് കൂടുതലാണ്. ആളുകൾക്ക് ഒന്നും കൂടി ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ ആണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ ആയിരുന്നത് ഇത് സ്റ്റൈൽ പ്ലസ് ആണ്. സ്റ്റൈൽ പ്ലസ് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ തന്നെ, എല്ലാ ഫീച്ചേഴ്സും വരും. കമ്പനി അലോയ്സ് വരുന്നുണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ആക്സിഡന്റിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഓൺഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് പ്രൈസ് ഇത് ചോദിക്കുന്നത് 590,000. 500,000 ഇത് പുതിയ 14 lakhs അടുത്ത് വില വരുന്നത്. 14 lakhs ഇത് ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ പകുതിയും കുറവായിട്ടാണ്, 1-ൽ 1 ഇപ്പോ വരുന്നുള്ളൂ. അത് സ്കോഡന്റെ റീസെയിൽ വാല്യൂ കുറവായതുകൊണ്ടാണ്. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഓട്ടോമാറ്റിക്കലി നമുക്ക് മോഡൽ പറഞ്ഞാൽ ഒരുപാട് ചോയ്സ് ഇല്ല. കുറച്ച് വണ്ടികളൊന്നും ഇറങ്ങിയിട്ടും ടോപ്പ് അതിന്റെ താഴെ രണ്ട് ഓപ്ഷൻ ഒക്കെ പിന്നെ അധികം ആളുകൾ വാങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ഒരുപാട് എൻക്വയറി ഉണ്ടാവുന്നതിനോണ്ടാണ് നമ്മൾ ഇന്നത്തെ വണ്ടികളൊക്കെ വാങ്ങുന്നത്. സാധാരണ ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പൊ വണ്ടികൾ പൊതുവെ ആർക്കും ഡീസൽ എഞ്ചിൻ ഒരുവിധം കമ്പനീസിനൊന്നും ഇല്ല. ഇല്ല, നമ്മള് 590 ലോൺ ചെയ്തൂടെ? ഫൈനാൻസ് ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം, 5 lakhs മേലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. നല്ല പ്രൊഫൈലിലൊക്കെ ചിലപ്പോൾ സീറോ കിട്ടും, സീറോ ലോൺ ചെയ്യാൻ പറ്റും. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള സംഭവം. അടുത്ത മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ഡീസലാണ്. നമ്മള് DDIs കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഡീസൽ വേരിയന്റ് ആണ്. അപ്പൊ നമുക്ക് പൊതുവെ മാരുതിയിൽ ഇപ്പൊ ഡീസലിന് വളരെ ക്ഷാമമാണ്. കമ്പനി നിർത്തി, അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു സമയമാണ്. പെട്രോളിനും ഡീസലിനും നമുക്ക് വേണം ഇട്ട പോലെയാണ് വില പോകുന്നത്. 2017 രണ്ട് മോഡലുണ്ട്. അവസാനത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട മോഡലും അതിന്റെ തൊട്ട് മുന്നേ ഉള്ള മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർ വേരിയന്റ് ആണ്. ഇതിന് 113,000 kilometers ഓടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ ഒരുപാട് ആളുകൾ ഈ മാരുതി ടൈപ്പ് സ്വിഫ്റ്റും ഡിസയറും ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിയേക്കുന്ന വാഹനങ്ങളാണ്. ഇത് ഫുള്ള് ചെക്ക് ചെയ്താണ്. ഇതിൻ്റെ 1,000 kilometers മുന്നേ കമ്പനിയിൽ ഇതിൻ്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ സർവീസും മേജർ സർവീസൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. അത്രയും കണ്ടീഷൻ, നല്ല കണ്ടീഷനാണ്. നമുക്ക് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 560,000 rupees. 560 ലോൺ ചെയ്യാം, ഫൈനാൻസ് ചെയ്യാം. ചെയ്യാം, ഫൈനാൻസ് മാക്സിമം ചെയ്യാം. ഇത് കിലോമീറ്റർ കൂടുതലായതുകൊണ്ട് നമ്മൾ അത്രയും കുറച്ചിട്ടുള്ള പ്രൈസാണ് ചോദിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് IDV കൂടുതലായിരിക്കും. IDV ഉണ്ട്, നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. ചെയ്യാൻ പറ്റും. VDA ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ AC ഫാസ്റ്റ് സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ കമ്പനി, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള ഡീസൽ വേരിയന്റ് വാഹനം. പിന്നെ ഓൺഷിപ്പ് സെക്കൻഡ്. നെക്സ്റ്റ് നമ്മള് പ്രീമിയം സെഗ്മെന്റ് ആണ്, ബെൻസ് സി ക്ലാസ് ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് സി ക്ലാസ്സിൽ 250 വരുന്നത്. ഓക്കെ. 220 ആണ് അധികം ഇറങ്ങിയത്. 250 പറയുമ്പോൾ എഞ്ചിൻ സെയിം ആണെങ്കിൽ 2 turbo വരും. 2 turbo വരാം. പിന്നെ BHP-യിലും ടോർക്കും ഇതിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും. ഓക്കെ. പവറിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും. ഇത് 200 BHP പവർ വരും. ഓക്കെ. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്നത്, 2000 കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളർ, ABS, എയർ ബാഗ്, EBD, അങ്ങനെ ഒരു തുടങ്ങി. ഇപ്പം നമ്മളൊരു വണ്ടിയിൽ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാ ഫീച്ചേഴ്സും 2010-11 ഇറങ്ങിയ വണ്ടിയാണ്. 10 മോഡലും 12-11 ഡെലിവറി ചെയ്ത് വേണം. പിന്നെ KL5 കോട്ടയാണ്. തേർഡ് ഓണർഷിപ്പ് ആയിരിക്കണം. ഒറിജിനൽ കേരള ഫാൻസി നമ്പറൊക്കെയാണ്. ഫാൻസി നമ്പർ. പിന്നെ ഡീസൽ അല്ലായിരുന്നു,
അതും നമ്മൾ മീഡിയ ചെയ്യുമ്പോൾ 220 കുറെ വന്നിട്ടുണ്ട്. 250 ആദ്യമായിട്ടാണ്. ഒരുപാട് ഇറങ്ങിയിട്ടില്ല, റയറാണ്. പക്ഷേ കുറച്ചും കൂടിയും പവർ കൂടുതലായിരിക്കും, അത് ഓടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കിലോമീറ്റർ എത്ര ആയിരുന്നു? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടി. നമ്മൾ ഒരുപാട് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താണ്. വലിയ വാഹനത്തിനും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. ആ കാലപ്പഴക്കത്തിനായ ചെറിയ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഒന്നും. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 990,000 ചോദിക്കും. അതിൽ നമുക്ക് ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോൺ ഫൈനാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ 50-50 ആണ്. അത് നമ്മുടെ കസ്റ്റമറെ പ്രൊഫൈലൊക്കെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരാം. ഓക്കെ, ഇല്ലാന്ന് പറയില്ല, ഒരു ചാൻസ് ആണ്, നമുക്ക് എടുത്തു നോക്കാം. പക്ഷെ അധികം ഈ മോഡൽ പറഞ്ഞ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ എൻട്രി ലെവൽ വാഹനങ്ങളൊക്കെ ആളുകൾ റെഡി ക്യാഷിനാണ് വാങ്ങാറ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ്, BMW X1 അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് BMW എൻട്രി ലെവലാണ്, X1 എന്ന് പറഞ്ഞത്. ഇത് 2011 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 89,000 ഓടിയിട്ടുള്ളൂ. കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒരു ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളോ ഫ്ലഡ് ഒന്നും ഇല്ല. കിലോമീറ്റർ കുറവാണ്, പിന്നെ വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. വാങ്ങുന്നവർ ശരിക്കും ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എൻട്രി ലെവൽ നമ്മൾ 10 വർഷം ബൈക്കുള്ള വണ്ടിയൊക്കെ സിംഗിൾ ഓണർ കിട്ടാൻ പ്രയാസമാണ്. ഇത് ഡ്രൈവറെ വെച്ച് ഉപയോഗിച്ച വാഹനമാണ്. ഓക്കെ, പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ചെക്ക് ചെയ്താണ് നമ്മൾ ഈ വാഹനം. ഓക്കെ, ഒരു കംപ്ലൈന്റ് ഇപ്പൊ നിലവിലില്ല. ഓക്കെ, വണ്ടി നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും വണ്ടി. നമ്മൾ എത്ര രൂപയാണ് ഇതിന്? ഇത് 1.5 lakh ചോദിക്കും. അതിലിപ്പോ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഇൻഷുറൻസ് ഡ്യൂ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിനാൻസിന്റെ കാര്യം ഇതേപോലെ തന്നെ. ഫിനാൻസ് ഇത് തന്നെ, ഇത് ചില ബാങ്ക് ഫൈനാൻസ് ചെയ്യും, പക്ഷേ ഇത് ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ആയിട്ടാണ്. പിന്നെ നമുക്ക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2014 മോഡലാണ്. ഓക്കെ, 2014. ഇത് സ്പോർട്സ് ഓപ്ഷനാണ് വരുന്നത്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഫോർ ഡോർ, പവർ വിൻഡോ, എ സി, പവർ സ്റ്റാറിംഗ് ഒക്കെ വരും. എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ ഫുൾ ഓപ്ഷന്റെ തൊട്ട് ആഫ്റ്റേടെ തൊട്ട് താഴെയാണ്. ഡീസലാണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ. പെട്രോൾ സെക്കൻഡ് ഓണറാണ്. ഓക്കെ, ഇത് 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഇത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 360,000. 360,000. അത്യാവശ്യം നല്ല സ്പേസ്, നല്ല യാത്രാ സൗകര്യം, നല്ല കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കമ്പനി ഫിറ്റിംഗ്സിൽ ഫാമിലി ആൾ അധികം കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു മാർക്കറ്റുള്ള ഒരു വാഹനമാണ്. പിന്നെ നല്ല കളറും ആണ് അല്ലേ? അത്യാവശ്യം നല്ല ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ കളർ ഇതായിരിക്കും. ഈ ഒരു കളറാണ് നല്ല ഗ്രേ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു പ്രൈസ്? ലോണ് ചെയ്യാലോ? ലോണൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 90-260 ഒക്കെ ഉള്ളിൽ ലോൺ ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. നല്ലൊരു ഫാമിലി കാർ, അത്യാവശ്യം മൈലേജും നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനം. ഒരു സെഡാൻ ആണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. ഡീസൽ വേരിയന്റ് കൂടിയാണ്. നിലവിൽ ഇപ്പോൾ BS6 ആയതുകൊണ്ട് മാരുതിയിൽ ഡീസൽ ഇല്ല. സോ നമ്മൾ നല്ല പെർഫോമൻസ്, നല്ല മൈലേജ് ഒക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷൻ ആണ് സ്വിഫ്റ്റ് ഡിസയർ. അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ഒരു വാഹനമാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 മോഡല്, 19 ഡെലിവറി ആയിരുന്നു. 18 മോഡലും 19 ഡെലിവറി ഉള്ള മോഡൽ വാഹനമാണ്. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു സമയത്തുള്ള ഒരു വാഹനം. നിർത്തുന്നതിന്റെ കുറച്ച് മുന്നായിട്ട് ഇറങ്ങിയ വാഹനം. പോളിഷ് വരെ ചെയ്തിട്ടില്ലല്ലോ. ഇതിപ്പോ പോളിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അത്രയും അതേ കണ്ടീഷനിലുള്ള ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം വാഹനത്തിന്റെ ഒരു. ഇത് ഇനിയിപ്പോ ഇത് കൊണ്ടുപോയി പോളിഷ് ഒക്കെ ചെയ്ത് ഇന്റീരിയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഇവിടെ ഫൈനൽ ചെയ്തിട്ട് കൊടുക്കുള്ളൂ പാർട്ടിക്ക്. ഓക്കെ, ഇത് വരുന്നത് 18-19 36,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് 36,000 കിലോമീറ്റർ കിലോമീറ്ററിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡീസൽ വേരിയന്റ് വാഹനം. മാരുതിന്റെ മൈലേജ് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഡീസൽ ഓപ്ഷൻ ഇല്ലാത്തതിനുണ്ട്. ഈ ഇപ്പോ ഈ പുതിയ വണ്ടിയിലേക്ക് പോവാം. 2018-19 കിലോമീറ്റർ കുറവാണല്ലോ. കിലോമീറ്റർ കോമ്പാക്ട് സെഡാൻ ടൈപ്പാ വരുന്നത്. ഡിക്കൊക്കെ വരും. അത്യാവശ്യം സ്പേസും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും, പെർഫോമൻസും കിട്ടും. നല്ലൊരു സ്പേസുള്ള നല്ലൊരു വാഹനം. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ 36,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. കുറഞ്ഞ റണ്ണിംഗ് കിലോമീറ്റർ എന്ന് പറയുന്നത് നോക്കി എടുക്കുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ്. പ്രൈസ് 7 lakh പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലോണും ചെയ്തുകൂടെ? ലോണ് ലോണൊക്കെ മാക്സിമം ചെയ്യാം. ലോൺ എല്ലാ വാഹനക്കും ഒരേപോലെ. ഹ്യുണ്ടായി എലൈറ്റ് i20 ബ്ലൂ കളറാണ്. അത്യാവശ്യം നല്ല കാണാനും ഭംഗിയുണ്ട്. അതേപോലെ നല്ല പെർഫോമൻസ്, സ്പേസും നല്ല ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനമാണ് എലൈറ്റ് i20 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഇറങ്ങിയ ഒരു മോഡലുമാണ് ഹ്യുണ്ടായിനെ സംബന്ധിച്ച്. ചെറു ആഷ്ബാക്കിൽ ശരിക്കും ഈ ഒരു മോഡൽ വന്നപ്പോഴാണ് ഒന്നുകൂടി ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ ഒന്നുകൂടി ഒന്ന് സെയിലൊക്കെ കൂടിയൊരു വാഹനം കൂടിയാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസുകൾ? ഇത് ന്യൂ ഷേപ്പാണ്. 2018 ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇത് തന്നെ എലൈറ്റിൽ തന്നെ ഒരു ഷേപ്പ് മാറി. ഫേസ് ലിഫ്റ്റ്, അതായത് ടൈ ലൈറ്റിലും പിന്നെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലെ ഗ്രില്ല് BM സ്റ്റൈലിലൊക്കെ വന്ന. അതെ അതെ അതെ. ഇത് 2019 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് മാഗ്ന ആണ് വരുന്നത്. മാഗ്ന.
ാണ് ചില ആൾക്കാർക്ക് ഇഷ്ടാവും ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ പ്രൈസ് എത്രയായിരുന്നു ഇത് ചോദിക്കുന്നത്? 620,000. 620 അല്ലെ നമുക്ക് ലോണ്? ലോണൊക്കെ മാക്സിമം ചെയ്യാം, മാക്സിമം നമുക്ക് ചെയ്യാം. ഇതിനൊക്കെ ഫണ്ടിങ് കൂടുതലുള്ളതാണ്. നല്ല പ്രൊഫൈലുള്ളവർക്ക് മാക്സിമം മാക്സിമം ലോൺ ചെയ്യാം. അടുത്ത് മാരുതി സുസുക്കി വാഗ്നർ. ഏറ്റവും വലിയ ഇതിന്റെ രണ്ട് പ്രത്യേകത, അതിൽ ഹെഡ്റൂം കുറച്ച് കൂടുതലാണ്. ഹൈറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, ബാക്കിൽ ഇരുന്നാലും ഛർദ്ദി പ്രശ്നങ്ങളൊന്നും വരില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഫ്രണ്ടിൽ കൂടുതൽ ഹൈറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ അൾട്രോയിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് താന്നിരിക്കാന്നുള്ള പരാതി ഉണ്ടാവും ചില ആളുകൾക്ക്. പിന്നെ ഇതിന്റെ വലുപ്പം, ഇതിന്റെ വീതി വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളവർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതെ, അതേപോലെ ഷേപ്പും നല്ല കംഫർട്ട് ആയതുകൊണ്ട് ലേഡീസിന് യൂസ് ചെയ്യാം. അതേപോലെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. പിന്നെ പെട്രോൾ ഇറങ്ങിയിട്ടുള്ളൂ, പെട്രോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ആ സമയത്ത് ഇറങ്ങി AC പോസ്റ്റ് ഇറങ്ങി, ബാക്ക് വൈപ്പർ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സെറ്റിംഗ്സ് എല്ലാം സെറ്റ് ആണ്. പിന്നെ ടയേഴ്സ് കാര്യം ഒരു 90% ടയറുണ്ട്. പിന്നെ 86,000 kilometers ഓടിച്ചുള്ളൂ. ഓക്കെ, ഒന്നും ഇല്ല, സെക്കൻഡ് ഓണർ ആയി. സെക്കൻഡ് ഓണർ. ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് എങ്ങനെയാണ്? ഇത് ചോദിക്കുന്നത് 2,95,000. 2,95. അടുത്ത മാരുതി സുസുക്കിയുടെ ന്യൂ മോഡൽ വാഗ്നർ BS6 ആണ് വരുന്നത്. അല്ല, ഇത് 2019 മോഡലാണ് വരുന്നത്. ഇത് 1.2 ആണ് വരുന്നത്. 1.2 അതല്ല, പെർഫിലും നമ്മളെ റിക്സിലും ബലേനോയിലൊക്കെ വരുന്ന പെട്രോൾ എഞ്ചിൻ ആണ് ഇതിൽ. നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിൻ. ന്യൂ മോഡൽ, ന്യൂ ഷേപ്പ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഓക്കെ, BS4 ആണ് വരുന്നത്. BS4 2019 മോഡല്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര ഓടിക്കുന്നത്? 69,000. 69,000 kilometers. പിന്നെ ഓപ്ഷന്? ഇത് VXI. VXI AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഫാമിലി കാർ എന്നുള്ള ലെവലിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പുതിയ പിന്നെ അതേപോലെ മോഡൽ കൂടിയ ഒരു വാഹനം, അത്യാവശ്യം പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം. നമ്മൾ പ്രൈസ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 5,25,000 ആണ് ഇവിടെ ആസ്കിംഗ് പ്രൈസ്. 5,25. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം, മാക്സിമം വില കുറച്ചും കൊടുക്കും. വില കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള അപ്ഡേഷനൊക്കെ പുതിയ വീഡിയോയിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അപ്ലോഡിംഗ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. കാലിക്കറ്റ് മീൻചന്ത ബൈപ്പാസിൽ മാനാരി, അതായത് മാങ്കാവ് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ എൻക്വയറീസിന് കാർട്രാക്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇൻ കേസ് അവർ അറ്റൻഡ് ചെയ്തില്ല, ബിസിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. കാണുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിയാസ് സൈനിങ് ഓഫ്.